അമേരിക്കൻ സൈന്യത്തിന്റെ ചീറിപ്പായുന്ന സൈനിക വിമാനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിക്കോളോസ് റാഡ്ലോഫ് ഇനി പൗരോഹിത്യത്തിന്റെ വിശാലതയിലേക്ക് ചിറകുവിരിക്കുകയാണ് ഏഴര വർഷത്തെ സൈനിക സേവനത്തിനിടയിലും കാത്തുസൂക്ഷിച്ച തീക്ഷണമായ വിശ്വാസ സ്വപ്നമാണ് നിക്കോളോസിനെ ഫാദർ നിക്കോളോസാക്കി മാറ്റിയത് കുഞ്ഞുനാളിലെ വൈദികനാകണമെന്ന അഭിലാഷവുമായി നടന്ന അയോവയിലെ നിക്കോളോസ് ജീവിത വഴികളിലെവിടെയോ വച്ച് വഴിമാറിപ്പോവുകയായിരുന്നു അമേരിക്കൻ എയർഫോഴ്സിലെ ഗ്ലാമർ നിറഞ്ഞ ജോലിക്കിടയിലും നിക്കോളോസിന്റെ മനസ്സിലെവിടെയോ കുഞ്ഞുനാടിലെ സ്വപ്നം അണയാതെ കിടക്കുകയായിരുന്നു എയർഫോഴ്സിലെ ജോലിക്കിടയിലും അസ്വസ്ഥപ്പെടുത്തിയ ഈ മോഹമാണ് നിക്കോളാസിന് വൈദിക പഠനത്തിലേക്ക് എത്തിച്ചത് അയോവയിലെ ഡ്യൂബിക് സെന്റ് റാഫേൽ കത്തീഡ്രൽ വെച്ചായിരുന്നു നിക്കോളാസ് റാഡിലോഫ് പൌരോഹിത്യം സ്വീകരിച്ചത് സെന്റ് ലൂയിസ് സർവകലാശാലയിലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠനകാലത്തും വൈദിക വൃത്തിയെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ടായിരുന്നു സൈനിക സേവനത്തിനായി തിരിച്ചത് എന്നാൽ നീണ്ട ഏഴര വർഷം പിന്നിടുമ്പോൾ ദൈവിക പദ്ധതി തിരിച്ചറിയുകയായിരുന്നു നിക്കോളാസ് ആ വിളിക്ക് പ്രത്യുത്തരം നൽകിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിക്കോളാസ് ഡ്യൂബിക്കിലെ സെന്റ് പയൽസ് ടെൻസ് സെമിനാരിയിൽ വൈദിക പഠനത്തിനായി ചേർന്നത് സെമിനാരി ജീവിതം ദൈവവിളിയുടെ പ്രാധാന്യത്തെ വ്യക്തമായി തന്നെ ഓർമ്മിപ്പിച്ചതായും നിക്കോളാസ് വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്